സഹോദരന്മാരെ, എല്ലാവരും സദസ്സിലിരിക്കുക. നമ്മുടെ സർവാദരണീയന്മാരായ നേതാക്കൾ, സാധാതുക്കൾ, പണ്ഡിതന്മാർ, അതിഥികൾ നമ്മുടെ വേദിയിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന വ ഹബീബിന മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വ സഹ്ബിഹി അജ്മാഇൻ. ആദരണീയരായ പണ്ഡിതന്മാർ, നേതാക്കൾ, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന 27-ാം രാവിൽ മഅദീൻ ക്യാമ്പസിലെ സ്വലാത്ത് നഗറിൽ എല്ലാ വർഷവും നടന്നുവരുന്ന പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ പ്രധാന ചടങ്ങുകളാണ് ഇവിടെ ആരംഭിക്കുന്നത്. അൽഹംദുലില്ലാ, പ്രതികൂലമായ പല സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് 10,000-ക്കണക്കിന് 10,000-ക്കണക്കിന് വിശ്വാസികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ആദരണീയരായ സാധാതുക്കൾ, നേതാക്കൾ, സമസ്ത കേരള ജമിയത്ത് ഉലമയുടെ സമാദരണീയരായ നേതാവ്, ഈ സ്ഥാപനത്തിന്റെ രക്ഷാധികാരി കൂടിയായ ബഹുമാന്യരായ സയ്യിദ് അലി ബാഫിക് തങ്ങൾ, അതുപോലെ ധാരാളം സാധാതുക്കൾ നമ്മുടെ വേദിയിലേക്ക് കടന്നുവരുന്നു. സൈനുൽ ആബിദീൻ ബാഫക്കി മലേഷ്യ അടക്കമുള്ള അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. വിശുദ്ധ റമദാനിലെ കഴിഞ്ഞ 25 ദിവസങ്ങളിൽ നോമ്പുകാരായി ജീവിതത്തിൽ ധാരാളം സൽക്രമങ്ങളെല്ലാം ചെയ്ത് വിശുദ്ധ മാസത്തിന്റെ വിശുദ്ധിയോടുകൂടെയാണ് നാടിന്റെ നാനാഭാഗത്ത് നിന്നും 10,000-ക്കണക്കിന് ആളുകൾ മഅദീൻ ക്യാമ്പസിലെ ഈ ആത്മീയ സമ്മേളനത്തെ ധന്യമാക്കുന്നതിന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇൻഷാല്ലാ, ഈ കഴിഞ്ഞ ഒരു മാസം, ഈ വിശുദ്ധ റമദാനിലെ ഒരു മാസക്കാലം, പിന്നിട്ട ദിവസങ്ങളെല്ലാം വിശ്വാസികളുടെ ജീവിതത്തിൽ 1,000 അനുഭൂതികളും മുഹൂർത്തങ്ങളും സമ്മാനിച്ച ധാരാളം നല്ല സന്തോഷകരമായ, ധന്യമായ, ആത്മീയ, നിർഭരമായ അന്തരീക്ഷത്തിലൂടെയാണ് മഅദീൻ ഗ്രാൻഡ് മസ്ജിദും അതുപോലെ ക്യാമ്പസും മുന്നോട്ടു പോയത്. ഈ സാഹചര്യത്തിൽ ഇവിടെ എത്തിച്ചേർന്ന വിശ്വാസികളെയും അതിഥികളെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്റെ കർത്തവ്യം. സ്വാഗതം പറയുമ്പോൾ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. എല്ലാ വർഷവും ഓരോ 26 രാവിലെ സംഗമങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ മഅദീൻ ക്യാമ്പസിലെ മാസത്തിൽ നടക്കുന്ന സ്വലാത്ത് മജ്‌ലിസുകൾ കടന്നു കഴിഞ്ഞു പോകുമ്പോൾ ഇനിയും ഒരു ആത്മീയ സംഗമത്തെ കാത്തിരിക്കുകയാണ് മുസ്ലിം സമൂഹം.
കേവലം 20 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ, ഇന്ത്യയിലെ, അല്ലെങ്കിൽ ലോകത്തെ സമൂഹത്തിന്റെ മുന്നിൽ അഭിമാനകരമായ വളർച്ചയും മുന്നേറ്റവും കൈവരിച്ചുകൊണ്ടാണ് മഹിദീൻ ക്യാമ്പസ് അൽഹംദുലില്ലാ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. 20 വർഷം എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ദീർഘമായ ഒരു കാലഘട്ടമല്ല. 35 ക്യാമ്പസുകളിലായി, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്ഥാപനങ്ങളിലായി 400,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം 20 വർഷം കൊണ്ട് വളർന്ന് വലുതാകുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അത്ഭുതകരമായ സംഭവമായിട്ടാണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമൂഹത്തിൽ, കേരളത്തിൽ വളർന്നു വന്ന വിവിധ സ്ഥാപനങ്ങളുടെ ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹിദീൻ എന്ന് പറയുന്ന ക്യാമ്പസ് മഹാനായ ഗുരുവര്യരായ ഷെയ്ഖുന ഖലീൽ തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ മഹാരഥന്മാരായ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞു പോയവരുമായ സർവാധരണീയരായ ആത്മീയ ഗുരുക്കന്മാരുടെ ആശീർവാദത്തോടുകൂടെ ഈ സ്ഥാപനം വളർന്നു പന്തരിച്ച ചരിത്രത്തിന്റെ, അല്ലെങ്കിൽ നാളുവഴികളും വർത്തമാനകാലത്തെ പ്രാധാന്യവും ബോധ്യപ്പെടണമെങ്കിൽ ഈ സ്ഥാപനം വളർന്നു വരുന്ന സാഹചര്യത്തെക്കുറിച്ച് സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കണം. നമുക്കറിയാം, കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ലോകത്തെ മുസ്ലിമീങ്ങൾ തന്നെ എല്ലാ വർഷവും കാത്തിരിക്കുന്ന ഒരു വലിയ ആത്മീയ സമ്മേളനം. അൽഹംദുലില്ലാ, പാരമ്പര്യ ഇസ്ലാമിനെയും അഖിലസുന്നയെയും നെഞ്ചിലേറ്റുന്ന ഏതൊരു വിശ്വാസിക്കും അഭിമാനമാണ് സ്വലാത്ത് നഗർ. കാരണം എന്തുകൊണ്ട്? മുസ്ലിമീങ്ങളുടെ ജീവിതത്തിലെ ആധ്യാത്മികമായ, ആത്മീയമായ ഔന്നിത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിനേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസീലയാണ് അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷെ ലോകത്തെ മൊത്തം നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വലാത്തിന്റെ പേരിൽ ഒരു നഗരം, ഒരു ഗ്രാമം പ്രശസ്തമായി വളരുക എന്നത് നമ്മുടെ സമൂഹത്തിന് എത്രമാത്രം അഭിമാനമാണ്. മഹിദീൻ ക്യാമ്പസ് അതിവിശാലമാണ്. ഈ കാണുന്ന മെയിൻ ക്യാമ്പസാണ് പലവരും കണ്ടിരിക്കുക. ഗ്രാൻഡ് മസ്ജിദും പ്രധാന ചില സ്ഥാപനങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ക്യാമ്പസ് മെയിൻ ക്യാമ്പസ് എന്ന് പറയുമ്പോഴും ഇതിലേറെ വിശാലമായ മഹബ്ബാ സ്ക്വയറും എജു പാർക്ക് അടക്കമുള്ള വിവിധ ക്യാമ്പസുകൾ മഹിദീനിന്റെ ചുറ്റുഭാഗത്തുമുണ്ട്. പക്ഷെ ഈ ക്യാമ്പസുകളെല്ലാം പിറവിയെടുക്കുന്നതിന് മുമ്പ്, ഒരു വ്യാഴവട്ടക്കാലം മുമ്പ്, 12 വർഷക്കാലം മുമ്പ് ഒരു സ്ഥാപനവും മുന്നിൽ ലക്ഷ്യമില്ലാതെ ആരംഭിച്ച ഒന്നാണ് മഹിദീൻ ക്യാമ്പസിലെ സ്വലാത്ത് മജ്‌ലിസ്. അവിടെ നിന്നാണ് നാം ഈ മജ്‌ലിസിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കേണ്ടത്. മഹാനായ ഷെയ്ഖുന തങ്ങൾ ഉസ്താദ് 97 മഹിദീൻ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന് ലോക പ്രശസ്തരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ശിലയിടുന്നതിന്റെ 12 വർഷം മുമ്പ് മലപ്പുറത്തിന്റെ ഹൃദയഭാഗത്ത് ദഅവ ദീനി അധ്യാപന മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഉസ്താദ് പതിനെട്ട് വിദ്യാർത്ഥികളെ കൊണ്ട് സാധാരണ ഒരു മുദരിസായി ഒരു പ്രദേശത്ത് ഇസ്ലാമിക അധ്യാപന ദഅവത്ത് മേഖലയിൽ പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. മഹിദീനെ എല്ലാവരും വീക്ഷിക്കുന്നത് മഹിദീനിന്റെ വേറിട്ട മുഖമാണ്. മഹിദീൻ തുടങ്ങിവെച്ച, മഹാനായ തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്ഥാപനങ്ങളെല്ലാം പലപ്പോഴും മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് വ്യതിരിക്തമായ വേറിട്ട സ്ഥാപനങ്ങളാണെങ്കിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഖുലു തക്ബീർ, ഖുലു തക്ബീർ, ഖുലു തക്ബീർ,